I should be drunk. Hi everyone. Assalamu alaikum. മയോണൈസൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ചുരുക്കായിരിക്കും. നല്ല പ്രോസ്റ്റിൻ്റെ അൽഫാമിൻ്റെ നന്ദൂരിയുടെ കൂടെയൊക്കെ മയോണൈസ് എന്തായാലും മസ്റ്റാണ്. അതേപോലെ തന്നെ ഈ നോൺ വെജ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റൈസിൻ്റെ ഒക്കെ കൂടെ മയോണൈസ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെജ് മയോണൈസ് കാണിക്കുന്നത്. ഒരുപാടൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഫ്രീസറിലൊന്ന് ഒരു മണിക്കൂർ വെച്ച് എടുത്തിട്ടുള്ളതാണിത്. അതേപോലെ തന്നെ അരക്കപ്പ് പാലും നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവ രണ്ടും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും രണ്ടല്ലി വെളുത്തുള്ളിയും, വെളുത്തുള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. പാലും സൺഫ്ലവർ ഓയിലും വെളുത്തുള്ളിയും പഞ്ചസാരയും ഉപ്പും കൂടെ തന്നെ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കറക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ റിവേഴ്സ് ബട്ടണില്ലേ, ചമ്മന്തി അരക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ, അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ മയോണൈസ് റെഡിയാവും. ഈ സമയം ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു മൂന്ന് സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്തേയുള്ളൂ. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ മയോണൈസ് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മുട്ട എണ്ണ യൂസ് ചെയ്യാതെ പാൽ വെച്ചും ഇത്ര തിക്കായിട്ട് തന്നെ നല്ല രുചിയോടെ നമുക്ക് മയോണൈസ് തയ്യാറാക്കാം. ഇതുവരേക്കും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരും വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.